ആദ്യമായി നമ്മുടെ ചെയർമാൻ ജനാ സാഹിബ് ഇവിടെ വേദിയിലേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ പ്രസിഡൻ്റ് അബ്ദുൽ ഖാദർ ഖാൻ, നമ്മുടെ ട്രഷറർ ഷബീർ വേദിയിലേക്ക് വരിക, അതേപോലെ നമ്മുടെ കൂട്ടത്തിൻ്റെ എല്ലാമെല്ലാമായ സൈഫുഖയൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നഹസഹായ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, അതേപോലെ പ്രിയങ്കരനായ ജനാ സർക്കാർ, രക്ഷാധികാരി സൈഫുഖാൻ, അതേപോലെ നമ്മുടെ ട്രഷറർ ഷബീർ, പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കൂട്ടം ജിദ്ദയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഇഫ്താർ വിരുന്നാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മൾക്ക് കോവിഡിൻ്റെ ഒരു കാരണത്താൽ പരസ്പരം അകലം പാലിക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾക്ക് വീണ്ടും ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞത് വളരെയധികം പടച്ചിറപ്പിന് സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടം ജിദ്ദയുടെ ഇഫ്താറിന് വേണ്ടി പല തിരക്കുകളും ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും എൻ്റെ പേരിലും കൂട്ടം ജിദ്ദയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൻ്റെ എല്ലാമെല്ലാമായ സൈഫുഖ, വരാനൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് വന്നേനെ എന്ന ഒരു കമൻറ്റ് മാത്രമായിരുന്നു നമ്മുടെ കൂട്ടം ഒഫീഷ്യൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ചിറകിന് ഇത്രയും ശക്തിയും വേഗതയും ഉണ്ടാവും എന്നുള്ളത് ഒരു തെളിവായിട്ട് നമുക്കിവിടെ നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പം കൂട്ടത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും കൂട്ടത്തിൻ്റെ ആശംസ സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ പുതിയ കുറേ കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്കും എൻ്റെ പേരിലും കൂട്ടത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത സംസാരത്തിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ക്ഷണിക്കും. കൂട്ടം ജിദ്ദയിലെ നോമ്പുതുറയാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ എല്ലാ പഴയ സുഹൃത്തുക്കളും നമുക്ക് കാണാനുള്ള ഒരവസരം ഉണ്ടായി. കൂടാതെ ഇതിൻ്റെ ഇന്നത്തെ നോമ്പുതുറയുടെ ധന്യമാക്കിയത് നമ്മുടെ സൈഫുഖയുടെയും കുടുംബത്തിൻ്റെയും വരവാണ്. അതിന് അതിശയം തോന്നുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷറഫിയ മൊത്തം വളരെ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ അവസരത്തിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മിനിഞ്ഞാന്നും ഒരു 300 ആളുടെ പരിപാടി ഉണ്ടായിരുന്നു. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. വളരെ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി അത് ചെയ്യാൻ സാധിച്ചു. അതേപോലെ അന്ന് തീരുമാനിച്ചിരുന്ന കൂട്ടത്തിലും എല്ലാ കുറവുകളും അന്ന് കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ ഇന്നിവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും നല്ല രീതിയിൽ കൊണ്ടുപോയതും. കൂടാതെ കൂടുതലൊന്നും പറയുന്നില്ല. എത്തിച്ചേർന്ന എല്ലാവർക്കും കുറ്റം ചിന്തയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ മൈക്ക് ജനാ സർക്കാരിനെ ഏൽപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇനി നമ്മൾക്ക് നമ്മുടെ സ്വന്തം ചെയർമാനാണ് നഹസായി. അതിലുപരി കൂട്ടത്തിന് എന്നും നെഞ്ചിലേറ്റിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നഹസായി പറയുന്നത് എന്നെ അങ്ങനെ പൊക്കണ്ട, ഞാൻ സാധാരണക്കാരിലെ ഒരാളാണ്. അപ്പം ആ ചാൻസ് അത് സേഫിന് കൊടുക്കുക. ശരിയാണ്, സേഫും ഭീഷ്മ
നമ്മുടെ സ്വന്തം അമ്മൊക്കെ ചാമ്പ്യന് പോലെ എല്ലാവരെയും കൂട്ടത്തിൽ തന്നെ ചാമ്പിയിരിക്കുകയാണ്. അവസാന നിമിഷം വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വളരെ ഒരു നല്ലൊരു ശരിക്കും അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഒരു ചാമ്പ്യനാണ് സെയ്ഫു. അത് ഞങ്ങൾക്ക് എല്ലാവരും, കാരണം നമ്മളെല്ലാവരും, ഞാനൊക്കെ രണ്ടു വാക്ക് പറയുന്നത് സെയ്ഫു ഇല്ലാത്തൊരു കൂട്ടം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ആ വാക്കാണ് എവിടെ പറയാൻ, അത് ഞാൻ അദ്ദേഹം അവസരം തന്നില്ല. എല്ലാവരും ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചാമ്പിക്കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അടുത്ത ഊഴം നമ്മുടെ സ്വന്തം സെയ്ഫിനുള്ളതാണ്. സെയ്ഫു, പ്ലീസ് കം ടു സ്റ്റേജ്. എന്താ പാട്ട്? സത്യം പറഞ്ഞാൽ അറിയില്ല, കാരണം അത്രമാത്രം സന്തോഷമുണ്ട് ഈ എടുത്തതിനും ഈ കാഴ്ച. നമുക്ക് എത്രയോ സംഘടനകൾ, നമുക്കറിയാം നമ്മളെ കുടുംബ സംഘടനകളുണ്ട്, മഹല്ല സംഘടനകളുണ്ട്, പാർട്ടി സംഘടനകളുണ്ട്, പല രൂപത്തിൽ സംഘടനകൾ പല പ്രോഗ്രാമുകളും നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂട്ടം എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അത് മനസ്സിൻ്റെ ഒരു ആവേശമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ഞാൻ ഇന്നിവിടെ വന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. കൂട്ടത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് കാഴ്ചക്കാരെ നോക്കിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കൂടി വന്നതാണ്. അപ്പൊ അതേപോലെ നിങ്ങളും ഓരോരുത്തരും കൂട്ടത്തിനെ വെഞ്ചിലേറ്റും എന്നുള്ള ഒരു സമാധാനം ഇന്ന് ഈ കാണുന്ന സമയത്ത് നിൽക്കുന്നുണ്ട്, എനിക്കുണ്ട്. ഞാൻ ജിദ്ദയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സും ശരീരത്തിൻ്റെ ഭാഗം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും പ്രധാനമായിട്ട് ഈ പുതിയ ഭാരവാഹികൾ കൂട്ടത്തിനെ പൂർവോപരി വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഉറപ്പ് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ. അപ്പം നിങ്ങൾ ഓരോരുത്തരും കൂട്ടത്തിനെ മനസ്സിലൊരു ആവേശമായിട്ട് കണ്ട് ഇതിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എങ്ങനെ ഈ കൂട്ടത്തിൽ ഉപകാരപ്പെടുത്താം എന്നുള്ള ഒരു ചർച്ച നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുക നല്ലതാണെന്ന് തോന്നുന്നു. അതായത് എങ്ങനെ എനിക്ക് കൂട്ടത്തിൽ ഉപകാരപ്പെടുത്താം, എൻ്റെ കഴിവ് എങ്ങനെ എനിക്ക് വളർത്താം. നമ്മൾ ഇതിന് മുമ്പ് ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ആളുടെ മുമ്പ് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു സമൂഹത്തിൽ ഇറങ്ങിയെത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. എനിക്ക് ഇവിടെ നിന്ന് രണ്ട് വാക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ എത്രമാത്രം താഴെക്കടയിലാണ് നിൽക്കുന്നത് ഒരു മനസ്സിനുള്ളിൽ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ പ്രാക്ടീസിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസിൻ്റെയോ കുറവാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്തെടുക്കാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പം അത് പറഞ്ഞു തരുന്നത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവ് വളർത്താനുള്ള ഒരു വേദി കൂടി ആക്കണം ഈ കൂട്ടത്തിൽ. താങ്ക് യു സെയ്ഫു. സെയ്ഫുവിൻ്റെ വാക്കുകൾ എന്നും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ വരും നാളുകളിൽ നമുക്ക് സെയ്ഫു പറഞ്ഞതുപോലെ മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നു ആളുകൾക്ക് പ്രസംഗ പരിശീലനമൊക്കെ ചെയ്തിരുന്നു കൊമ്പരക്കണ്ടായിരുന്ന കാലത്ത്. ഇനി വരുന്ന കൂട്ടം പരിപാടികളിൽ അത്തരം കാര്യങ്ങളും കൂട്ടത്തിലുള്ള ആളുകളെ അവരുടെ കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചൊല്ലിത്തിറങ്ങാം. നമുക്കിപ്പോൾ നമ്മുടെ പുതിയ ഈ മെമ്പേഴ്സിൽ തന്നെ നല്ല ഗായകരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അങ്ങനെ പലവളും നിറഞ്ഞ ഒരു കൂട്ടം, പഴയതിൽ നിന്നും പുതിയ കൂട്ടം മാറുമ്പോൾ പുതിയ നേതൃത്വമൊക്കെ ആയിട്ട് നമുക്ക് ഈ കൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിന് സാധിക്കട്ടെ. അടുത്തത് നേരത്തെ സെയ്ഫുവിന് ഊഴം മാറി കൊടുത്ത നമ്മുടെ ചെയർമാൻ ഡാസായി. പ്രിയപ്പെട്ട കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഖാദർ സാർ, ജനറൽ സെക്രട്ടറി ശ്രീ ഹാരി സാർ, ഇതിൻ്റെ പണം സൂക്ഷിപ്പുകാരൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പേരെ ശ്രീ സിബി സാഹിബ്,
ഒരു മൂന്ന് ഗ്രൂപ്പ് ഒരേപോലെ. പിന്നെ നമ്മുടെ പറഞ്ഞതുപോലെ വളരെ ദൂരം നിന്ന് വ്യാധിൽ നിന്ന് തികച്ചും യാദൃശികമായി നമ്മുടെ നോമ്പുകളയിലേക്ക് ഓടിയെത്തിയ നമ്മുടെ സെൽഫി സാഹിബ്. സെൽഫി സാഹിബിനെ പറ്റി പറയുമ്പോൾ കൂട്ടം എന്ന ഈ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഒരുപാട് പങ്ക് വഹിച്ച വ്യക്തിത്വം. നിങ്ങൾക്കറിയാം തുടക്കം മുതൽ ഇതിനെ ചിത്രകൂടി ഒരു സംഘടനയാക്കി കൊണ്ടുവരുന്നതിന് വളരെയധികം പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് സെൽഫി സാഹിബ്. അതുപോലെ തന്നെ നമ്മൾ ആപ്പസാഹിബ് മലയാളിയിലെ പിന്നിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനക്കാർക്ക് കിട്ടാണ്ടിരിക്കുന്ന ആപ്പസാഹിബ്, ഇവരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. തുടക്കത്തിൽ തന്നെ നടത്തിയ നോമ്പുകൾ സജീവമായ വിജയമായിരുന്നു. വളരെ ചിട്ടയോടും ഒതുക്കത്തോടും കൂടി വളരെ ഭംഗിയായി ശബ്ദപോരാട്ടമില്ലാതെ ഈ നോമ്പ് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഉണ്ടാക്കുന്ന ഭാഗമാണ്. മറ്റു കാര്യങ്ങൾക്ക് ഒന്നും നടക്കുന്നില്ല. എല്ലാവർക്കും നിസ്കാരത്തിന് പോകാൻ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ മറ്റു ചില പരിപാടികൾ നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ ഭാഗം അവസാനിപ്പിക്കുന്നു. സ്വാമി നമുക്ക് നമ്മുടെ ടെക്നിക്കൽ വിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ മൂപ്പര് അകലിൽ നിന്ന് തന്നെ അത് കണ്ടിട്ടുള്ളതിൻ്റെ ഇപ്പോൾ പോരായ്മകൾ കണ്ടെടുത്ത് പെട്ടെന്ന് വന്ന് ശരിയാക്കി തന്നു. താങ്ക് യു ശുഭു. അടുത്തത് ഇവിടെ നമ്മുടെ കൂട്ടം ജില്ലയിലെ മൂന്ന് പേരെ ആദരിക്കുകയാണ്. ഞങ്ങളെ ആരും അല്ല കേട്ടോ, മൂന്ന് സ്ത്രീരത്നങ്ങളെയാണ് ഇവിടെ ആദരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചെയർമാൻ്റെ വൈഫ് റുഖിയ നഹാ സാഹിബിനെ ഇങ്ങോട്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്ന് ഇങ്ങോട്ട് വന്ന് ഒരു സമ്മാനം കൂട്ടത്തിൻ്റെ വക ഈ ഇഫ്താറിന് ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. അത് നൽകുന്നത് പ്രിയങ്ക അഖിലേഷാണ്. ആ ഗിഫ്റ്റ് നൽകുന്നത് പ്രിയയും റുഖിയ സാഹിബിനെയും. നഹാ സാഹിബ് പറയുന്നത് റുഖിയ ഇത് അറിയുകയാണെങ്കിൽ ഈ പിന്നെ പരിപാടിക്കേണ്ടതില്ല. പക്ഷെ അതിന് ഞാൻ വിയോജിപ്പുണ്ട്. കാരണം കൂട്ടത്തിൻ്റെ എന്ത് പരിപാടിക്കും റുഖിയ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് എന്നും അറിയുന്ന വസ്തുതയാണ്. യാമ്പോ യാത്ര മുതൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ആ ചായയുടെ കൈപ്പൊട്ടും ഭക്ഷണത്തിൻ്റെ ഒക്കെ. മഷാല്ല. അഖി അഖിൽ പ്രിയയുടെ പ്രിയ വരൂ. അത് മക്കളുടേതായാലും ആരുടേതായാലും നല്ലൊരു പ്രേക്ഷകയാണ് ഐഷ മൊയ്തു എന്ന് ഞങ്ങളുടെ സ്വന്തം ഷെബീബിന്റെ ഉമ്മ ഒരു നേരത്തെ കഴിഞ്ഞാവാം സമ്മാനപരം നൽകുന്നത് ജസീറ സാദത്ത്. ജസീറ സാദത്തിന്റെ വൈഫ് ജസീറയെ വേണ്ടി ലക്ഷ്യമിട്ടു കയ്യടിച്ച് പിശുക്ക് കാണിക്കേണ്ടത്. സമ്മാനം നൽകുന്നത് അലിമഞ്ചേരിയുടെ ഭാര്യ ഷംന, ഷംന അലിമഞ്ചേരി. ഇത് പ്രസിഡന്റ് ഒപ്പിച്ച വേലയാണ്. കൂടെയുള്ള സെക്രട്ടറിക്ക് അറിയില്ല, ട്രഷറിക്ക് അറിയില്ല.
അതുകൊണ്ട് അടുത്തു വരുന്ന കൂട്ടം പരിപാടിയിൽ തീർച്ചയായും സെമിക്കൊന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പാണ്. അടുത്തത് കഴിഞ്ഞ പരിപാടിയിലെ അവസരത്തെ ഇനമാണ്, അത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിന് മുമ്പ് പെരുന്നാളിന് എന്താണ് പരിപാടി എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നു. അതിനനുസരിച്ച് പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഇഫ്താർ സംഗമത്തിൽ ഇവിടെ കൂടിയ എല്ലാവർക്കും ഭാഷയും ഞാൻ എൻ്റെ സൗകര്യം സ്വന്തം നന്ദി പറയുന്നു. അതിന് മുമ്പായിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് മുമ്പ് ഇവിടെ ഈ പുതിയ മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. അടുത്തത് ഉസ്മാൻ ഖാൻ. ഉസ്മാൻ ഖാൻ പ്ലീസ്, ഉസ്മാൻ പ്ലീസ്, ഉസ്മാൻ കണ്ടപ്പത്ത്. അടുത്തത് നമ്മുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്, അദ്ദേഹത്തെ ഒന്നൊരു പുതുക്കി പരിചയപ്പെടുത്തിയാണ് അസേൻ. ഞാൻ അസൈനിലേക്ക് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് സ്വദേശം. അധ്യക്ഷ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, സമീക്ഷയുടെ കോർഡിനേറ്റർ കൂടിയാണ്. താങ്ക് യു അസൈൻ. അടുത്തത് സജീർ മേലാറ്റ. ഒരു കയ്യടി ആവട്ടോ, ഈ ശോഷിച്ചിരുന്ന പോലല്ലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എൻ്റെ പേര് ഷജീർ, നാട്ടില് മേലാറ്റിലാണ്. പിന്നെ ഞാനിവിടെ മെഡിക്കൽ ഇക്വിപ്മെൻ്റ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഷാഫി മിസ്രാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഷാഫിയുടെ സുഹൃത്തായിട്ട് ഈ സംഘത്തിനൊപ്പം ചേരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അൽഹംദുലില്ലാ, വലിയ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിരുന്നു. കാരണം ഈ പേര് അന്യർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഒരു കൂട്ടമായിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. ഇനിയും ഭാവിയിൽ മുന്നോട്ട് ഈ കൂട്ടത്തിനോടൊപ്പം ഒരു കൂട്ടമായി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കുറച്ചും ഹൈര നൽകട്ടെ ആണ് എന്ന് തോന്നുന്നുകൊണ്ട് സജീറിൻ്റെ നല്ല ഓർക്കുകൾക്ക് നമസ്കാരം. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അധികം വൈകുന്നില്ല, നഹാ സാഹിബിന് ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ കൂടി. ആൾക്കാരെ പിരിച്ചുകൊണ്ടല്ലോ. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിലേക്ക് നീങ്ങും. ഓക്കെ, ഷബീബ്, മറ്റേ നമ്മുടെ നാട്ടിലെ ചൊല്ലുണ്ട് തീരി മരുന്നരുന്ന് പോകാറാണ്, പഠിക്കാൻ ഒന്നുകൂടി പഠിച്ചു വരാൻ മതിയുള്ള പരിപാടിയിലാണെന്നുണ്ട്. ഒരുപാട് എഴുതിയ കടലാസ് കാണാനാന്ന് പറഞ്ഞത്, അത് ശബീബിനോട് ചോദിക്കണം. അടുത്തത് ഈ ലേഡീസ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. കാരണം അടുത്ത് വരുന്ന ഇതുപോലത്തുള്ള പരിപാടികളിൽ അവരെ സ്നാക്സും മറ്റു ഫുഡ് ഐറ്റംസും ഒന്നും കിട്ടില്ല. ഇവിടെ ഈ ഫുഡ് സാധനങ്ങൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തന്ന എല്ലാ സ്ത്രീകൾക്കും, ആ കട്ട്ലറ്റ് ആയിക്കോട്ടെ, പഴംപൊരി, പഴംപൊരിയുടെ ഏഴായിരത്തു പോലും മല്ലക്കാരും കൂടുതൽ, അതിക്കും മേലെന്നൊക്കെ പറയും, അതിക്കും മേലെയുള്ള ബ്രെഡ് പൊരിയാണ് അവരത് നടത്തിയത്. ചിലര് പറയുന്നുണ്ട് പഴത്തിന്റെ വില കാരണം പിൻവാങ്ങിയാണ്, പക്ഷെ പഴം മാർക്കറ്റിൽ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അതിന് പകരം ബ്രെഡ് പൊരി അതിഗംഭീരമാക്കി ഈ ലേഡീസ് വിങ്ങിന്റെ കോർഡിനേറ്റേഴ്സ് നമുക്ക് സിമി അബ്ദുൽ ഖാദർ, റുസ്ല ഷിഫാസ്,
സെമ്രീൻ ശരി ഇവർ മൂന്ന് പേരുമാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ മൂന്ന് പേരും ഈ വേദിയിൽ വരുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും മൂന്ന് പേരും വേദിയിൽ വരണം. അവരാരാണെന്നുള്ളത് ഈ പുതിയ മെമ്പേഴ്സിന് പഴയ മെമ്പേഴ്സിനൊക്കെ അറിയും. പുതിയ മെമ്പേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പോരാത്തത് അവരൊന്ന് സുഖിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ്. കാരണം വരുന്ന കൂട്ടും കൂടലുകളിലൊക്കെ അവരുടെ സാമീപ്യവും സഹകരണവും ഒക്കെ തുടർന്ന് നമുക്ക് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഈ മൂന്ന് വ്യക്തികളൊന്ന് വരണം. രണ്ട് രണ്ട് വാക്കുകൾ ആണെന്ന് പറയേണ്ടുള്ളൂ. ഈ ഒരു പാൻഡമിക് സമയം കഴിഞ്ഞതിന് ശേഷം അതിപൂർവമായ അധികം ശക്തിയോടുകൂടി നമ്മളിന്ന് കൂടുകയറിയ ഒരു കൂട്ടായ്മ ഇനിയും നമുക്ക് നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ കോർഡിനേഷൻ ഞാനും സമയം കൂട്ടി എല്ലാവരും കൂടി നല്ല രീതിയിൽ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ അസുഖം പറഞ്ഞു, പഴത്തിന് വില കൂടിയത് കൊണ്ടാണ് ഞങ്ങൾ പഴം പോയി ചെയ്യാതെ സ്വീകരിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഭക്ഷണം കോമ്പിനേഷൻ സ്വീകരിച്ച ഞങ്ങളുടെ കൂട്ടത്തിലെ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ പേരും ആശംസകളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് പഴം പൊരിക്കും വേണേ ഞങ്ങള് ബ്രെഡ് പൊരി എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ എന്തൊക്കെയാണ് അവ പറയാന്നുള്ളത് ഞാൻ മുൻകൂർ ചേർത്തിട്ട് പറയാണ്. അവ തീർച്ചയായിട്ടും ഷെബീഫിനെ നിങ്ങൾ സഹിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ പറയാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എന്നെ അർപ്പിച്ച കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. ആദ്യമായി നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹം ഞങ്ങളെ കൂടെ ലഭിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്നോട് പറയുന്നത്. ഞങ്ങൾ അന്ന് മുട്ട് പോയി അയാളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അയാൾ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു മൊത്തത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നമ്മൾ ചെയ്യുന്നു പറയണം, മൂപ്പര് എന്ത് ചെയ്യുന്ന ആൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നല്ല ആരിഷയോട് പറഞ്ഞു, ആരിഷ എന്താ സംഭവം എല്ലാം മൂപ്പര് ചെയ്തു, പറഞ്ഞു നമ്മൾ എന്തിനാ. അങ്ങനെ നമ്മളെ പ്രസിഡന്റ് അതേപോലെ തന്നെ സ്വാഗതം പറഞ്ഞ നമ്മളെ ഹാരിസ്, അതേപോലെ തന്നെ ഈ നമ്മളെ ചെയർമാൻ നഹാജി, പിന്നെ സെയ്ഫുക്ക പറഞ്ഞു വരാവുന്ന പോലെ പറഞ്ഞെത്തിയ സെയ്ഫുക്ക, പിന്നെ നമ്മളെ കൂട്ടത്തിൻ്റെ എല്ലാമായ ജനാസക്ക, എല്ലാവരും നല്ല സഹകരണത്തോടു കൂടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ നല്ലൊരു നോക്കുതറ നടത്താൻ സാധിച്ചു. അതിലുപരി നിങ്ങളെല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാർത്ത നോക്കുന്നു.